ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് കെയ്ലി ഹാമിൽട്ടൺ തിയറം. ഈ കെയ്ലി ഹാമിൽട്ടൺ തിയറം നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു മെട്രിക്സ് തന്നു കഴിഞ്ഞാൽ ആ മെട്രിക്സ് യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഫംഗ്ഷൻ എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് ഉപയോഗിക്കുന്നത്. അപ്പൊ ആ ഫംഗ്ഷൻ എങ്ങനെയാണ് വരണതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ഓഫ് എ നമുക്ക് തരാം, ഇവിടെ ഒരു എ എന്ന് പറഞ്ഞൊരു മെട്രിക്സ് ആയിരിക്കും നമുക്ക് അവിടെ തരുന്നത്. അപ്പോൾ ആ എഫ് ഓഫ് എ എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം, ആൽഫ സീറോ ഐ പ്ലസ് ആൽഫ വൺ എ പ്ലസ് ആൽഫ ടു എ സ്ക്വയർ എക്സിട്ര പ്ലസ് ആൽഫ എൻ മൈനസ് വൺ എ എൻ മൈനസ് വൺ. അതിൽ നമുക്ക് ഈ ആൽഫ സീറോ ആൽഫ വൺ ആൽഫ ടു എന്നൊക്കെ പറയുന്നത് കോൺസ്റ്റൻസ് ആണ്. നമുക്ക് എങ്ങനെ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എൻ ലീനിയർ ഇക്വേഷൻ ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യുമ്പോഴാണ് നമുക്ക് അവിടെ ഈ ഒരു ആൽഫ എൻ മൈനസ് വൺ എന്നിവരുള്ള ആ കോൺസ്റ്റൻസ് നമുക്ക് അവിടെ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഈ കെയ്ലി ഹാമിൽട്ടൺ തിയറം യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ ക്വസ്റ്റ്യൻ, ഫൈൻഡ് എഫ് ഓഫ് എ ഈക്വൽസ് എ റേസ് ടു സെവൻ ഫോർ എ ഇസ് ഈക്വൽ ടു സീറോ ത്രീ മൈനസ് ടു മൈനസ് ഫൈവ്. നമുക്ക് കാണാൻ പറഞ്ഞിട്ടുള്ളത് ഒരു മെട്രിക്സ് റേസ് ടു സെവൻ ആണ് നമുക്ക് കാണാൻ പറഞ്ഞിട്ടുള്ളത്, അല്ല ഈ ഒരു മെട്രിക്സിൻ്റെ ഹോൾ റേസ് ടു സെവൻ. അപ്പം അത് നമുക്ക് ചെയ്യാനായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഐഗൺ വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം ഐഗൺ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ അവിടെ എഴുതണം. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് ലാംഡ ഐ മൈനസ് എ ആണ് അല്ലേ. ലാംഡ ഐ മൈനസ് എന്ന് പറയുമ്പോൾ ലാംഡ ഇൻറ്റു ഐഡൻറ്റിറ്റി മെട്രിക്സ് മൈനസ് ഈ എ മെട്രിക്സ് നമ്മളിവിടെ എഴുതി. ഇവിടെ ഓരോ എലമെൻറ്റിലൂടെ നമ്മൾ ലാംഡ മൾട്ടിപ്ലൈ ചെയ്യുക, അതിനുശേഷം ഈ എ മെട്രിക്സ് അതിൽ നിന്നിട്ട് നമ്മൾ കുറയ്ക്കുക. അപ്പോൾ നമുക്ക് എന്ത് വരും, ആ എലമെൻറ്റ് വന്നത് ലാംഡ മൈനസ് ത്രീ ടു ലാംഡ പ്ലസ് ഫൈവ് നമുക്ക് അവിടെ വരും. ഇനി ലാംഡ ഐ മൈനസ് എ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡിറ്റർമിനൻ്റ് എടുക്കണം. അത് ഡിറ്റർമിനൻ്റ് എന്ന് പറയുമ്പോൾ എന്താ വരിക, നമുക്ക് ഇവിടെ ലാംഡ ഇൻറ്റു ലാംഡ പ്ലസ് ഫൈവ് മൈനസ് ടു ഇൻറ്റു മൈനസ് ത്രീ എന്ന് വരും. അപ്പോൾ അതാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്, ലാംഡ ഇൻറ്റു ലാംഡ പ്ലസ് ഫൈവ് മൈനസ് ഓഫ് മൈനസ് വരുമ്പോൾ അവിടെ പ്ലസ് വരും, അങ്ങനെ പ്ലസ് സിക്സ് വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ലാംഡ സ്ക്വയർ പ്ലസ് ഫൈവ് ലാംഡ പ്ലസ് സിക്സ് നമുക്ക് അവിടെ കിട്ടി. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ എഴുതാം, ലാംഡ പ്ലസ് ടു ഇൻറ്റു ലാംഡ പ്ലസ് ത്രീ നമുക്ക് അവിടെ എഴുതാം. ഇനി നമുക്ക് ഇതാണ് ഐഗൻ വാല്യൂസ് കിട്ടാനായിട്ട് എന്താ ചെയ്യേണ്ടത്, ഇവിടെ ഈ ഇക്വേഷൻ ഉണ്ടല്ലോ നമുക്ക് ആ ഡിറ്റർമിനൻ്റ് നമ്മൾ സീറോ ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. സീറോ ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഐഗൺ വാല്യൂസ് കിട്ടും. അപ്പോൾ എന്തൊക്കെയാണ് വരുന്നത്, മൈനസ് ടു ആൻഡ് മൈനസ് ത്രീ ആണ് നമുക്ക് അവിടെ വരുന്നത്. സോ അവിടെ എഴുതി ദ ഐഗൺ വാല്യൂസ് ആർ ലാംഡ വൺ ഇസ് ഈക്വൽ ടു മൈനസ് ടു ആൻഡ് ലാംഡ ടു ഇസ് ഈക്വൽ ടു മൈനസ് ത്രീ. ഐഗൺ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ എന്തായിരുന്നു, എഫ് ഓഫ് എ എന്ന് പറയുന്നത് എ റേസ് ടു സെവൻ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ എഫ് ഓഫ് എ എന്ന് പറയുന്നത് എ റേസ് ടു സെവൻ ആണെങ്കിൽ നമ്മളിവിടെ എക്ക് പകരം ലാംഡ എന്നിട്ട് കൊടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ എഫ് ഓഫ് ലാംഡ എന്ന് പറയുന്നത് ലാംഡ റേസ് ടു സെവൻ എന്ന് വരും, അതായത് എക്ക് പകരം നമ്മളിവിടെ ലാംഡ എന്ന് കൊടുത്തു. ഇനി ലാംഡ നമ്മൾ ലാംഡ ഐഗൺ വാല്യൂ ആണ്. അപ്പോൾ അത് നമ്മൾ രണ്ട് വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു, അതെന്തൊക്കെയായിരുന്നു, ഒന്ന് മൈനസ് വണ്ണും ഒന്ന് മൈനസ് ത്രീയും ആണ് അല്ലേ. അപ്പം ഈ ലാംഡ വൺ ഈസ് ഇക്വൽ ടു മൈനസ് ടു ആകുമ്പോൾ അവിടെ എഫ് ഓഫ് ലാംഡ വൺ എന്ന് പറയുമ്പോൾ ഈ ഒരു ലാംഡയ്ക്ക് പകരം ലാംഡ വൺ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ലാംഡ വണ്ടെ വാല്യൂ മൈനസ് ടു ആയിരുന്നു, അവിടെ മൈനസ് ടു ഹോൾ റേസ് ടു സെവൻ എഴുതാം. അപ്പോൾ അത് അതിൻ്റെ വാല്യൂ വരുന്നത് എത്രയായിരുന്നു, മൈനസ് വൺ ട്വൻറ്റി എയ്റ്റ് നമുക്കവിടെ വരും. ഇനി അതുപോലെ തന്നെ നമ്മൾ അടുത്ത ഐഗൺ വാല്യൂ എടുത്തിട്ട് നമ്മൾ ചെയ്യാണ്, അവിടെ ലാംഡ ടു എന്ന് പറയുന്നത് മൈനസ് ത്രീ ആയിരുന്നു അല്ലേ. അപ്പോൾ അതുകൊണ്ട് എഫ് ഓഫ് ലാംഡ ടു എന്ന് പറയുന്നത് മൈനസ് ത്രീ ഹോൾ റേസ് ടു സെവൻ എന്ന് പറയുമ്പോൾ അവിടെ മൈനസ് ടു വൺ എയ്റ്റ് സെവൻ എന്ന് നമുക്ക് അവിടെ വാല്യൂ വരും. ഇനി നമ്മൾ കെയ്ലി ഹാമിൽട്ടൺ തിയറത്തിൻ്റെ ഇക്വേഷൻ എഴുതാണ്. എഫ് ഓഫ് എ എന്ന് പറയുന്നത് ആൽഫ സീറോ ഐ പ്ലസ് ആൽഫ വൺ എ പ്ലസ് ആൽഫ ടു എ സ്ക്വയർ പ്ലസ് എക്സിട്ര പ്ലസ് ആൽഫ എൻ മൈനസ് വൺ എ റേസ് ടു എൻ മൈനസ് വൺ അല്ലേ. അപ്പോൾ നമുക്ക് ഐഗൺ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ, അത് നമ്മൾ ഇതിൽ ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇട്ട് കൊടുക്കാനായിട്ട് നമ്മൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ എഫ് ഓഫ് ലാംഡ ഐ എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റാണ്, എയ്ക്ക് പകരം ലാംഡ ആയിട്ട് കൊടുക്കാം. അപ്പോൾ എഫ് ഓഫ് ലാംഡ ഐ ഈക്വൽസ് ആൽഫ സീറോ ഐ പ്ലസ് ആൽഫ വൺ, ഇവിടെ എയ്ക്ക് പകരം ലാംഡ ഐ പ്ലസ് ആൽഫ ടു എ സ്ക്വയറിന് പകരം ലാംഡ ഐ സ്ക്വയർ പ്ലസ് എക്സിട്ര ആൽഫ എൻ മൈനസ് വൺ ആൽഫ ലാംഡ ഐ റേസ് ടു എൻ മൈനസ് വൺ എന്ന് നമുക്കിവിടെ വരും. ഇവിടെ എൻ ഈസ് ഈക്വൽ ടു എന്ന് എത്ര വരുന്നത്, നമുക്ക് ടു ആണ്, കാരണം നമുക്ക് തന്നിട്ടുള്ള മെട്രിക്സിൻ്റെ ഓർഡറാണ് ഇവിടെ എൻ എന്ന് പറയുന്നത് അല്ലേ. അവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഒരു ടു ബൈ ടു മെട്രിക്സ് ആണ് നമ്മളിവിടെ എ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ ഇവിടെ എടുക്കേണ്ടത് എൻ ഈസ് ഈക്വൽ ടു ആയതുകൊണ്ട് നമ്മൾ ഇവിടെ ആദ്യത്തെ ഈ രണ്ട് ടേം മാത്രമാണ് നമുക്കവിടെ ആവശ്യം വരുന്നുള്ളൂ, അതായത് ആൽഫ സീറോ ഐ പ്ലസ് ആൽഫ വൺ ലാംഡ വൺ വരെയാണ് നമുക്കവിടെ വേണ്ടത്. ഇനി അഥവാ നമുക്ക് തന്നിട്ടുള്ള മെട്രിക്സ് ഉണ്ടല്ലോ, ആ മെട്രിക്സ് എന്ന് പറയുന്നത് ഒരു ത്രീ ബൈ ത്രീ മെട്രിക്സ് ആണെങ്കിൽ നമ്മൾ ആദ്യത്തെ ഈ ഒരു മൂന്ന് ടേമാണ് നമുക്ക് അവിടെ ആവശ്യം വരാം.
നമുക്ക് ഒരു ക്വസ്റ്റ്യൻ തരാണെങ്കിൽ അത് മാക്സിമം ഒരു തേർഡ് ഓർഡർ സിസ്റ്റം ആണ് നമുക്ക് തരാൻ സാധ്യതയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ അറ്റ്ലീസ്റ്റ് ഈ ഒരു മൂന്ന് ടേമെങ്കിലും നിങ്ങൾ ഓർത്ത് വയ്ക്കാം. അപ്പൊ നമ്മൾ രണ്ട് ഐഗൺ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അതിൽ ഫസ്റ്റ് ഐഗൺ വാല്യൂ നമ്മൾ എടുക്കുകയാണ്. അപ്പൊ അത് വെച്ച് നമ്മൾ ഫംഗ്ഷൻ എഴുതുമ്പോൾ അവിടെ ഐ ഈസ് ഈക്വൽ ടു നമുക്ക് വൺ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. എഫ് ഓഫ് ലാംഡ വൺ ഈക്വൽസ് ആൽഫ സീറോ ഐ പ്ലസ് ആൽഫ വൺ ലാംഡ വൺ എന്ന് വരും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ ആദ്യത്തെ ഈ രണ്ട് ടേമാണ് നമുക്ക് വേണ്ടത്, കാരണം നമുക്ക് അവിടെ 2x2 മാട്രിക്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്, അതിന്റെ ഓർഡർ 2 ആയതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി എഫ് ഓഫ് ലാംഡ വൺ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു, -128 ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ എഫ് ഓഫ് ലാംഡ വൺ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -128 വരും. പ്ലസ് ആൽഫ സീറോ ഇൻറ്റു ഐ എന്ന് പറയുന്നത് ഐഡന്റിറ്റി മെട്രിക്സ് ആണ്, അതിന്റെ വാല്യൂ 1 ആയതുകൊണ്ട് നമുക്ക് അവിടെ ആൽഫ സീറോ തന്നെ എഴുതി. പ്ലസ് ആൽഫ വൺ ഈ ലാംഡ വണ്ണിന്റെ വാല്യൂ നമുക്ക് അവിടെ -2 എന്ന് കൊടുക്കാം. ഇനി നമ്മൾ സെക്കൻഡ് ഐഗൺ വാല്യൂ എടുക്കുകയാണ്. അപ്പോൾ സെക്കൻഡ് ഐഗൺ വാല്യൂ എന്ന് പറയുന്നത് ലാംഡ 2 എന്ന് പറയുന്നത് എത്രയായിരുന്നു, -3 ആയിരുന്നു. അപ്പോൾ അത് നമുക്ക് ഓൾറെഡി എഫ് ഓഫ് ലാംഡ 2 കണ്ടുപിടിച്ചിട്ടുണ്ട്, എത്രയായിരുന്നു വാല്യൂ, -2187 ആയിരുന്നു വാല്യൂ. ഇതേ ഇക്വേഷനിൽ നമ്മൾ ആദ്യത്തെ രണ്ട് ടേമാന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഐ ഈസ് ഈക്വൽ ടു 2 എടുക്കുമ്പോൾ എഫ് ഓഫ് ലാംഡ 2 എന്ന് പറയുന്നത് ആൽഫ സീറോ ഐ പ്ലസ് ആൽഫ വൺ ഇവിടെ ലാംഡ 2 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ കൊടുക്കാം. ഈ ലാംഡ 2 വാല്യൂ നമ്മളവിടെ -3 ആണ് അല്ലേ. അപ്പോൾ ആ -3 നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അവിടെ എന്ത് വരും, എഫ് ഓഫ് ലാംഡ 2 എന്ന് പറയുമ്പോൾ അവിടെ -2187 ഈക്വൽസ് ആൽഫ സീറോ, ഇവിടെയും ഐ എന്ന് പറയുന്നത് ഐഡന്റിറ്റി മെട്രിക്സ് ആണ്, അപ്പോൾ അത് 1 ആയിട്ട് എടുക്കാം. അപ്പോൾ ആൽഫ സീറോ പ്ലസ് ആൽഫ വൺ ഇൻറ്റു ഈ ലാംഡ 2 പകരം നമുക്ക് അവിടെ -3 എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുക്കും. അപ്പോൾ അവിടെ നമുക്ക് അവിടെ എന്ത് കിട്ടും, ഇങ്ങനെ ഒരു ഇക്വേഷൻ ഇവിടെ വന്നു. അപ്പോൾ ഇത് നമുക്ക് ഇക്വേഷൻ 1 ആയിട്ട് എടുക്കാം, ആൻഡ് ഇത് ഇക്വേഷൻ 2 ആയിട്ട് എടുക്കാം. ഇത് നമുക്ക് രണ്ട് ലീനിയർ ഇക്വേഷൻ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്, ആൽഫ സീറോ ആൽഫ വൺ ആണ് നമ്മളവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ ആൽഫ സീറോ ആൻഡ് ആൽഫ വണ്ണിൻ്റെ വാല്യൂ കിട്ടും. നമുക്ക് കിട്ടിയ രണ്ട് ഇക്വേഷൻ ഉണ്ടല്ലോ, ഇതാണ് രണ്ട് ഇക്വേഷൻ നമുക്ക് കിട്ടിയത്. അപ്പോൾ ആ ഇക്വേഷനിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആൽഫ സീറോ ആൻഡ് ആൽഫ വൺ ആണ്. അപ്പോൾ നമുക്ക് ഈ ലീനിയർ ഇക്വേഷൻ നമുക്ക് കാൽക്കുലേറ്ററിൽ 2 വേരിയബിളിൽ സോൾവ് ചെയ്യാം. അപ്പോൾ അങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്നത് ഈ ആൽഫ സീറോൻ്റെ വാല്യൂ 3990 ആൻഡ് ആൽഫ വൺ ഈസ് ഈക്വൽ ടു 2059 എന്ന് നമുക്കവിടെ വാല്യൂ വരാം. ഈ നമ്മൾ ആ കൈലിയ ഹാമിൽട്ടൺ തിയറത്തിൻ്റെ ഇക്വേഷൻ ഉണ്ടല്ലോ, ആ ഒരു ഇക്വേഷനിൽ നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ കെയ്ലി ഹാമിൽട്ടൺ തിയറം അനുസരിച്ചിട്ട് നമുക്ക് എഫ് ഓഫ് എ എന്ന് പറയുന്നത് ആൽഫ സീറോ ഐ പ്ലസ് ആൽഫ വൺ എ എന്ന് വരാൻ മതി, കാരണം നമുക്കവിടെ ഓർഡർ എന്ന് പറയുന്നത് മെട്രിക്സിൻ്റെ 2 ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യത്തെ രണ്ട് ടൈം മാത്രം നമുക്കവിടെ ആവശ്യമുള്ളൂ. അപ്പോൾ അത് നമുക്ക് ഇക്വേഷൻ എഴുതി. ഇനി ഇവിടെ ആൽഫ സീറോ എന്ന് പറയുന്നത് 3990 ആൻഡ് ഐ എന്ന് പറയുന്നത് ഐഡന്റിറ്റി മെട്രിക്സ്, അപ്പോൾ അത് നമ്മളിവിടെ എഴുതി. പ്ലസ് ആൽഫ വണ്ണിൻ്റെ വാല്യൂ 2059, അപ്പോൾ അത് എഴുതി. പ്ലസ് ഈ എ മെട്രിക്സ് നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിലുള്ള മെട്രിക്സ് ആണ്, അപ്പോൾ അവിടെ 03-2-5 നമുക്ക് അവിടെ എഴുതി. അപ്പോൾ അത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാം 3990-6177-4118-6305 എന്ന് നമുക്ക് അവിടെ. അപ്പോൾ ഇതാണ് നമ്മുടെ കെയ്ലി ഹാമിൽട്ടൺ തിയറം അനുസരിച്ച് നമുക്ക് കിട്ടിയ മെട്രിക്സിൻ്റെ എന്താണ് 7 എന്ന് പറയുന്നത്. അതായത് 7 എന്ന് പറയുന്നത് 3990-6177-4118-6305. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളത് സോൾവ് ചെയ്യുക.